മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർകൾ അവിടുത്തെ ശൈഖായ ശൈഖ് സിറാജുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു അവരെ നേരിട്ട് തന്നെയാണ് വിളിക്കുന്നത് സർജ് ബിന യാ സിറാജുദ്ദീനി ലൗ അഹുദ നംഷി സബിയ മിനൽ അഖ്ലാഖി വസ്സിയമി ഓ ദീനിന്റെ സിറാജായി ലോകത്ത് വാഴുന്ന എന്റെ ശൈഖവർകളെ എന്റെ ഹൃദയത്തിൽ സന്മാർഗത്തിന്റെ വെളിച്ചം കത്തിച്ചു തരണേ നല്ല സ്വഭാവമാക്കി തരണേ നേരായ വഴിയിൽ നടത്തി തരണേ സഹില്ലനായ സിറാജുദ്ദീനി മാ സഉബ ഫിൽ അഹ്ലി വൽ മാലി വൽ ഔലാദി കുല്ലിഹിമി പ്രയാസപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ശൈഖവറുകളെ ഞങ്ങളെ കാര്യത്തിൽ അങ്ങ് ഇടപെടണം ഫിൽ അഹ്ലി എന്റെ കുടുംബത്തിലെ വൽ മാലി സമ്പത്തിൽ വൽ ഔലാദ് മക്കളിൽ ഒക്കെയും അങ്ങയുടെ സഹായം തരണം നേർക്ക് നേര സഹായ യസ്സില്ലനായ സിറാജുദ്ദീനി മാസുറ വളാഖ സദ്റം ബിനാ മിൻ സുർഅതിൽ ഹിമമി ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ ഏതൊക്കെ സങ്കടങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ മരിച്ചുപോയ മയ്യത്തിനോടാണ് ഈ പറയണത് ഹയ്യുൽ ഖയ്യൂമുമായ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അല്ലേ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം കാണാതെ പഠിച്ചു വെച്ചിട്ടില്ലേ നിസ്കരിച്ച ചൊല്ലാന് അല്ലേ അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പഠിച്ചു വെക്കണ്ടേ മുസ്ലിയാക്കന്മാരെ ഇങ്ങനെ ഇതുപോലെയുള്ള നുണകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഷിർക്ക് ഇ കെ ഉസ്താദ് പോലും ചെയ്തിരുന്നു ഇ കെ ഉസ്താദ് എന്ന് ഇവിടെ പറയണത് ഇനിയിപ്പോൾ ആരാന്ന് കേൾക്കാണ്ടിരിക്കണ്ട പ്രത്യേക സ്ഥാനപ്പേരൊക്കെ ഉണ്ട് ശംസുൽ ഉലമ എന്നാണ് ഈ വിഭാഗം അറിയപ്പെടുന്ന ഇ കെ സുന്നികൾ അല്ലെങ്കിൽ ഇ കെ സംസ്ഥ എന്നറിയപ്പെടുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒന്നാമനാണ് ആ ആള് പോലും മയ്യത്തിനോട് തേടിയിരുന്നു എന്നാണ് പറയണത് ഇതിനിടയ്ക്ക് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചിലപ്പോൾ മറ്റൊരു ചാനൽ മറ്റേ ചാനലിലായിരിക്കും ആ വീഡിയോയിൽ ഇപ്പോഴത്തെ സമസ്തയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് മുത്തുക്കോയ തങ്ങൾ എന്നാണ് ആ തങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ വഹാബി മതത്തേക്ക് പോണ ആൾക്കാർ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ എന്തുകൊണ്ടാണ് പോണത് ഇതുപോലെയുള്ള നൗഷാദുമാർ ഇനിയും ഇതുപോലെ തുറന്നു പറയണമെന്നാണ് പറയാനുള്ളത് ഞാൻ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പല ആളുകളും നൗഷാദിനെ കുറ്റം പറയാറുണ്ട് കുറ്റം പറയൽ നിർത്തുക നൗഷാദിന് ഇതുപോലെ ഇത് തുറന്നു പറയാനുള്ള ആഫിയത്ത് ഉണ്ടാവട്ടെ കാര്യം ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് ഷിർക്കും കുഫറും പ്രചരിപ്പിച്ച ആളാണ് നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഇപ്പോൾ പറയുന്നത് അയാൾ പറയുന്നത് ഷിർക്കും കുഫറും ആണെങ്കിലും അത് കേട്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ആദ്യം ആ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അതുപോലെ തന്നെ റഹ്മത്തുല്ല കാസിമിയും സമസ്തക്കാർ സലഫി ആദർശത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്നൊരു ഭാഗമുണ്ട് അത് രണ്ടൊന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാം അപ്പം അതുകൊണ്ട് വളരെയധികം പ്രസക്തമായ മൂന്ന് വിഷയങ്ങൾ അത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വഹാബിസം തന്നെയാണെന്ന് പറയാൻ കാരണം നമ്മുടെ കുട്ടികൾ അറിയാതെ അതിലേക്ക് പോയി പോയി മറ്റൊരു മതത്തിലേക്ക് പോകുന്നത് പോലെയല്ല വഹാബിസത്തിലേക്കുള്ളതായപ്പോൾ വഹാബിസം മൗദൂദിസം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് വിശ്വാസം ഇത് ഇവർ മാത്രമല്ല ഇന്നത്തെ സുന്നി സൂഫികളായി പറയപ്പെടുന്ന ഇന്റർനാഷണൽ ഇസ്ലാമിക് സ്കോളേഴ്സ് സുന്നി സ്കോളേഴ്സ് അവരെല്ലാം വഹാബികളാണ് അന്തർധാരയിൽ വഹാബികളാണ് ഒരാളും രണ്ടാളും അല്ല സുന്നി സൂഫി എന്ന് കൃത്യമായി പറയാൻ പറ്റിയ ഒരു ഇന്റർനാഷണൽ സ്കോളർ ഉറപ്പിച്ച് പറയാവുന്ന ഒരാൾ ഇന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് ഞാൻ എല്ലാവരെയും മരിച്ച് പുറത്തിടുന്നില്ല ഒരു ഉദാഹരണം കാണിക്കാം ലോകത്തെ സുന്നി വിഭാഗത്തിന്റെ ഒരു ഇന്റർനാഷണൽ സ്കോളറായി കണക്കാക്കപ്പെടുന്ന ആളാണല്ലോ ഡോക്ടർ ഹംസ യൂസുഫ് ഈ വ്യക്തിക്ക് ലക്ഷക്കണക്കിന് ലിസണേഴ്സാണുള്ളത് നമ്മുടെ കേരളത്തിലടക്കം പതിനായിരക്കണക്കിന് ലിസണേഴ്സ് പലരും ഉണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ഇയാളെ പ്രശംസിക്കുന്ന സുന്നി പ്രഭാഷകരുടെ വീഡിയോസ് സുലഭമാണ് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ടല്ലോ ഇത് നമ്മളിപ്പോ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തതാണ് വീണ്ടും പറയുന്നത് ഇവരുടെ ഇതുപോലെയുള്ള പരിയാരം പറച്ചിലോ പയ്യാരം പറച്ചിലോ അങ്ങനെ എന്തോ പറയുമല്ലോ ആ ഫലാതി പറച്ചില് ഈ പറയല് ഇങ്ങനെ കൂടിയത് ആളുകൾ അവരെ ഇട്ടേച്ച് പോകുന്നു എന്നുള്ളതാണ് എങ്ങോട്ടാണ് പോകുന്നത് പോകുന്നത് യഥാർത്ഥ ഇസ്ലാമിലേക്കാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും മനസ്സിലാക്കി പഠിച്ച ഒരാൾ അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുമോ നിൽക്കുമോ നിങ്ങൾ പറയും കാര്യം
ഇന്നത്തെ കിതാബിയായ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്നുണ്ട്, കാന്തപുരം. ഈ കാന്തപുരത്തിൻ്റെയും ഉസ്താദാണ്, അതിലും മുകളിൽ നിൽക്കുന്ന ആളാരാണ്? ഇ കെ അബൂബക്കർ മുസ്ലിയാരെ. ഈ അബൂബക്കർ മുസ്ലിയാരെ മയ്യത്തിനോട് തേടിയിരുന്നു എന്നുള്ളതാണ് എഴുതി വെച്ചിട്ടുള്ളത്. തിരുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഇ കെ അബൂബക്കർ മുസ്ലിയാര് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിർക്കല്ലേ? ആ ശിർക്കെന്ന് പോരിശയായിട്ട് പാടുന്ന ഈ ആളുകളിൽ നിന്ന് ബുദ്ധിയും വിവരവും വിവേകമുള്ള ആളുകൾ ഒഴിഞ്ഞു മാറുന്നല്ലേ ചെയ്യുക? അത് വഹാബിസം തീവ്രവാദിസം ആയതുകൊണ്ടൊന്നല്ല, വഹാബിസം ഖുർആനും സുന്നത്തും പറയുന്നതുകൊണ്ടാണ്. ഇവർ പഠിപ്പിക്കുന്ന ജാറ വ്യവസായം ബദരീങ്ങൾ കൊണ്ടാണ് ഇവർ തുടങ്ങുക. പിന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് ഖാജ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മയ്യത്തുകൾ പറയും. സൗദി അറേബ്യയിലുള്ള ജാറങ്ങളൊക്കെ ഭരണകൂടം പൊളിച്ചു കളഞ്ഞതാന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഖബർ വ്യവസായത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്നുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് അവിടെ ഒരു മുത്തവ്വ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നമുക്കൊന്ന് കേട്ടുനോക്കാം. അതിലേക്കുള്ള വിളക്കിന്റെ എണ്ണയുടെ പേര് പറഞ്ഞ് പലതും നമ്മുടെ കാശിൽ അവർ ഈടാക്കുകയാണ്. ഇസ്ലാമിന് അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന ഹക്ക് വളരെ കൃത്യമായി കണ്ണു തുറന്ന് ഹക്ക് കണ്ട മാത്രം പോരാ, ആ കണ്ട ഹക്കിനെ നെഞ്ചോട് ചേർത്തി വെക്കാൻ നമുക്ക് കഴിയണം. അല്ലാണ്ട് ദുആ ചെയ്യണം. ഹക്ക് കണ്ട ആൾക്കാർ കുറെ നാട്ടിലുണ്ടായി നബീന്റെ കാലത്ത്. പക്ഷെ ഹക്ക് കണ്ടിട്ട് അവർ കാണാത്ത പോലെ കണ്ണു ചിന്നി, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു. അവർ മുനാഫിക്കുകളായി ചത്തുപോയി, കാഫിറുകളായി മരിച്ചുപോയി. ഹക്ക് കണ്ട് ഹക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരാണ് സഹാബാക്കൾ. ഒരു കാലത്ത് അവർ ജാഹിലിയത്തിലായിരുന്നു, അറിയാത്ത കാലത്ത്. അറിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന ദീനിനെ അവർ സ്വീകരിച്ചു, അവർ സഹാബാക്കളായി. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ അറിയാത്ത കാലത്ത് പലതും ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് കണ്ട്, ഈ ഹക്ക് കണ്ടതിന് ശേഷം ഇനി നാം അത്തരം ആരാധനകളുമായി അത്തരം കേന്ദ്രങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. കോഴിക്കോളി ഖബർ സിയാറത്തിന് എന്തിന്? ഖബറിൽ കിടക്കുന്നവർക്ക് ദുആ ചെയ്യാൻ, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്കും ഇതേപോലെ കിടക്കേണ്ടി വരുമല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ. അതിന് പോയിക്കോളി, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് മോക്ക് പുതിയാപ്പിളായില്ലെങ്കിൽ ഖബർസ്ഥാന്റെ അടുക്ക്, ഭർത്താവിന് പണിയില്ലെങ്കിൽ ഖബറിന്റെ അടുത്തേക്ക്, വീട്ടിൽ രോഗം വന്നാൽ, വീട്ടിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ വരുമ്പോ എല്ലാം മരിച്ചു കിടക്കുന്ന ആളുകളോട് സങ്കടം പറയും. മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്താണ് ഖബറിന്റെ അടുത്ത് പോയി ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇപ്പോ ആലു ഷെയ്ഖിനെയൊക്കെ കുറ്റം പറയുന്ന ഇവിടുത്തെ മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ, ആലു ഷെയ്ഖ്, അതുപോലെ തന്നെ അവിടെയുള്ള പണ്ഡിതൻ, ഞാൻ കണ്ടിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് സാലിഹ് ഫൗസാൻ ബിൻ ഫൗസാൻ. റിയാദിലാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പോ അതുപോലെയുള്ള പണ്ഡിത പ്രഭുക്കളായ പണ്ഡിതന്മാരായ ആളുകൾ, അവർക്കൊന്നും അറിയില്ല, ഇവർ ഇവിടെ ഇരുന്നിട്ട് ഈ ജൂതായുസവും ഈ മറ്റുള്ള ഇതര മതങ്ങളെ ചാണിനും ചാണായും മുളത്തിനും മുഴമായും പിന്തുടർന്നുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഈ മാസം ലാസ്റ്റിക്ക് കുതുകുലായിരിക്കും ഇവിടെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാം, അത് ആ സമയത്ത് പറയാം. ഇതിലേക്ക് അത് ചേർക്കുന്നില്ല, എന്തായാലും അതിൻ്റെ പണിപ്പുരയിലാണ് പല ആളുകളും. അത് കാലങ്ങളായിട്ട് ഇവർ ഉഷാറാക്കി ഉഷാറാക്കി കൊണ്ടുവരികയാണ്, എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ. അവിടെ കേട്ടെ, അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ കാണാത്തത്, ഇവിടെയുള്ള ഇവരുടെ ഈ പിഴച്ച സിദ്ധാന്തങ്ങളും പിഴച്ച വാദങ്ങളും ഒന്നും ഇത്രയും പഠിപ്പും വിവരവുമുള്ള ഹാഫിലുകളായ, ഈ ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഹാഫിലാകാൻ ഹാഫിലായുള്ള എല്ലാവർ, ഇവർ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി കാണാതെ പഠിച്ച ആളുകൾ, അവരിന്നും ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിക്കൊണ്ട് ദീൻ പറയുന്നുണ്ട് സൗദി അറേബ്യയിൽ. സൗദി അറേബ്യ ഒരു പൂർണ്ണമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന് അവിടുത്തെ ഭരണത്തിൽ ഞാൻ പറയുന്നില്ല. അവിടുത്തെ രാജവാഴ്ച, അതുപോലെ തന്നെ മക്കൾ രാഷ്ട്രീയം, അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശം, അതുപോലെയുള്ള കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. എന്നാൽ അവിടെ ഇന്ന് നിലനിൽക്കുന്ന പല കാര്യങ്ങൾ, അവിടെ ഇസ്ലാമികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഒരിക്കലും അതെത്തൂല. അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജാറം കെട്ടിപ്പൊക്കുകയാണെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ജാറത്തിനെക്കാട്ടിലും വലിയ ജാറൊന്നും ഇവിടെ വരൂലായിരുന്നു അത് കെട്ടിപ്പൊക്കാമായിരുന്നുവെങ്കിൽ. എന്നാൽ അത് കെട്ടിപ്പൊക്കിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്. ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളത് ആയിഷ ബീവിയും അതുപോലെ തന്നെ ഫാത്തിമ ബീവിയൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. എൻ്റെ ഖബർ ഷെരീഫ്, എൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അത് ആരാധനാ കേന്ദ്രമാക്കരുത് അള്ളാഹു എന്ന്. ആരെങ്കിലും ആരാധന ലക്ഷ്യമാക്കിയിട്ടാണ് അവിടേക്ക് പോകുന്നതെങ്കിൽ തെറ്റാണ്. നിങ്ങൾ പോകേണ്ടത്, ലക്ഷ്യമിടേണ്ടത് മസ്ജിദുൻ നബവിയാണ്. അവിടെ നമസ്കരിച്ചു കഴിഞ്ഞാൽ പ്രത്യേക പുണ്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പുണ്യപ്രവാചകൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് സിയാറത്ത് ചെയ്യാം. അതുപോലെ തന്നെ ജനത്തുൽ ബഖിയയിൽ ഒരുപാട് സഹാബാക്കൾ മറവിട്ട് കിടക്കുന്നുണ്ട്, ആ നാട്ടുകാരും ഉണ്ട്, പുറം നാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ.
അത് ജന്നത്തുൽ മഅലയിലാണെങ്കിലും സഹാബാക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ അവിടെയൊക്കെ സിയാർത്ത് ചെയ്യുക. സിയാർത്ത് ചെയ്യുന്ന എന്തിനാണ് ആ വീഡിയോയിൽ പറഞ്ഞു? നമുക്കും ഇതേപോലെ മരിച്ചു പോകേണ്ട പോലാണ്. നമ്മൾ മരിക്കാതെ ഇവിടെ ഇങ്ങനെ ഫിറോവിന്മാരായിട്ട് ചെയ്യൂല, അങ്ങനെ കിടക്കൂല. നമ്മൾ മരിക്കും, നമ്മളും ഖബറിൽ അടക്കപ്പെടും. ഇനി ഖബറിലേക്ക് കിട്ടാത്ത വിധത്തിൽ നമ്മൾ കത്തിക്കരിഞ്ഞു പോകുമെന്നൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. എന്തായാലും നമുക്ക് മരണമുണ്ട്. മരണമില്ലാത്തത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിന് മാത്രമാണ്. അല്ലല്ലാത്തവരൊക്കെ മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും. ഇപ്പം നമ്മളെയൊക്കെ റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് ഉണ്ടല്ലോ, ഇവർ പറയുന്നവർ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പേരൊന്നും പറയുന്നില്ല. ആ മലക്കുൽ മൗത്ത് അടക്കം മരിക്കും. ഇസ്രാഫീലാണ് സുഹർ എന്ന കാലത്തിലൂത. ആ ഇസ്രാഫീലും മരിക്കും, പിന്നീട് പുനർജനിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ വജ്ഹ അല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഇവിടെ തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും, ഇല്ലേ? എന്നിട്ട് മരിച്ചു പോകുന്ന ആളുകളോട്, വിളിച്ചു തേടുന്ന ആളുകളെ നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ, തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, അതുപോലെ IS ആണ്, അതുപോലെ വഹാബി ഭീകര പ്രസ്ഥാനത്തിൻ്റെ ആളാണ് എന്നൊക്കെ പറയുന്ന വിവരദോഷികളെ, യഥാർത്ഥ ഇസ്ലാമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിങ്ങളുടെ വിവരക്കേട്, വിവരദോഷം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.